ഹായ് ഹലോ, ഷാഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രസമലായിയുടെ റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പാലാണ്. അപ്പോൾ പാൽ നമുക്കൊന്ന് തിളപ്പിക്കാനൊക്കെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പകരം ചെറുനാരങ്ങനീരും ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അത് നന്നായിട്ട് പിരിഞ്ഞ് വരും, ഇതുപോലെ വരും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു തുണിയിൽ അരിച്ചെടുക്കാം. അത് അരിപ്പടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായി ഊറ്റി കളയണം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം പുറത്ത്. അടുത്ത സെക്ഷൻ, നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു അര ലിറ്റർ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള സിറപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിൽ സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി തിളയ്ക്കാനായിട്ട് വെക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് അലിയുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ വന്നിട്ട് പഞ്ചസാര കട്ട പിടിക്കും കേട്ടോ. ഇത് ഏകദേശം ഒന്ന് പകുതി വരെ വറ്റണം. ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാമ മൂന്നുണ്ട് കേട്ടോ. അതിട്ടിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്നും കൂടി ഒന്ന് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുന്ന വരെ. അപ്പോൾ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലിൻ്റെ കട്ടി ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം നമുക്ക്. അതിന് ഞാനൊരു ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തീ ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലിൻ്റെ കട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം തീ ഒന്ന് കുറച്ച് വെക്കണം. തീ ഓവറാവരുത്. ചെറുതീയിൽ വേണം വേവിക്കാൻ. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാൻ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മൾ രസഗുള എന്ന് പറയുന്നതിന് ഇതിൽ മിൽക്കിൻ്റെ സിറപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് രസമലായി എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ രസഗുളയുടെ സ്റ്റേജാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് സിറപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടും ചൂടുണ്ടാവണേ. രസഗുളയും ചൂടുണ്ടാവണം, അതേപോലെ മിൽക്ക് സിറപ്പ് നന്നായി ചൂടുണ്ടാവണം. അല്ലെങ്കിൽ മിൽക്കിൻ്റെ ഫ്ലേവർ നമ്മുടെ രസഗുളയിലേക്ക് പിടിക്കില്ല. അതേപോലെ തന്നെ നമുക്കിത് ചൂടോടെയും കഴിക്കാം, തണവായിട്ടും കഴിക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുകയും ചെയ്യാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രസമലായി അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി സ്വീറ്റ് ഡിഷാണ്. നമുക്ക് ഇവിടെ പായസം എന്ന പോലെ നോർത്ത് ഇന്ത്യയിലത്തെ മെയിൻ സ്വീറ്റ് ഡിഷ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.